വെള്ളം എന്ന സിനിമയിൽ നമ്മുടെ സിദ്ദിക്ക് സിദ്ദിക്ക് അവതരിപ്പിച്ച കഥാപാത്രം ജയസൂര്യ അവതരിപ്പിച്ച മുരളി എന്ന കഥാപാത്രത്തോട് പറയുന്ന ഒരു രംഗമുണ്ട് അതായത് മുരളി ഇൻസൾട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ശരി തന്നെയാണ് കാരണം നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസൾട്ട് ചിലപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് വളരാൻ കഴിയും ചിലപ്പോൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് ഉയർന്നു വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നാലോചിച്ചിട്ട് അദ്ദേഹത്തോട് പകയും വെച്ച് നടക്കാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഇൻസൾട്ടിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് നേരിടാവുന്നതാണ് അതായത് ഒരാൾ നമ്മളെ ഇപ്പോൾ കുറ്റം പറയുന്നു അതായത് നിനക്ക് നിന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല നിന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയാണ് അതായത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇൻസൾട്ടിന് വിധേയമാകാത്തവർ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അമ്മമാരിൽ നിന്നോ അങ്ങനെ ഇല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ അയൽവാസികളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അങ്ങനെ പലതരത്തിലും നമുക്ക് ഇൻസൾട്ടുകൾ വരാവുന്നതാണ് അങ്ങനെ ആ ഇൻസൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയുന്നത് തന്നെ കൊണ്ട് ഇതൊന്നും കഴിയില്ല താൻ വേസ്റ്റ് ാണ് എന്നൊരു ഇൻസൾട്ട് നമ്മൾക്ക് ചെയ്താൽ നമ്മളെ തന്നെ നമ്മൾ സ്വയം വിലയിരുത്തു നോക്കണം കാരണം ഞാൻ ഈ ഇതിനു വേണ്ടി എന്ത് ചെയ്തു എന്നെ ഇത് പറയാനുണ്ടായ സാഹചര്യം എന്താണ് ഞാൻ എന്താണ് ചെയ്യാത്തത് എനക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ വിലയിരുത്തണം പിന്നെ രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഇത് ചെയ്യാം കാരണം അദ്ദേഹം എന്നെ അങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ പകീവ പക വെച്ചുകൊണ്ടും നടക്കാം പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്ത് ഒരിക്കലും നമ്മൾ കൂടി പിന്നെ കാണാം ണരുത് കാരണം അദ്ദേഹം ചിലപ്പോൾ നമ്മുടെ പോരായ്മകളായിരിക്കും ഇൻസൾട്ടിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടാവുക കാരണം ഒരിക്കൽ ഒരു പ്രൊഫസറുടെ അടുത്ത് സ്വാമി വിവേകാനന്ദൻ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു ഒരു റെസ്റ്റോറൻറ്റിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പന്നിയും കുരുവിയും ഒരേ സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല എന്ന് അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു പ്രൊഫസർ പ്രൊഫസർ പറയുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞു അതായത് നൈസായിട്ട് അദ്ദേഹത്തെ തേച്ചു എന്ന് തന്നെ പറയാം കാരണം പന്നിയാണല്ലോ അവിടെ ഭീകരജീവി പന്നിയാണല്ലോ നമ്മൾ ഒരിതായിട്ട് കാണുന്നത് അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് പക്ഷേ വളരെ വിവേകപൂർവ്വം വിവേകാനന്ദ മറുപടി കൊടുത്ത് എന്താണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും അതുപോലെ തന്നെയാണ് ഇൻസൾട്ടിങ് ഇൻസൾട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മളെ ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ അതായത് നമ്മൾ എന്തെങ്കിലും നമ്മൾ ചെറിയൊരു തെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ ബോസ് നമ്മളെ ഇൻസൾട്ട് ചെയ്യും ഒരുപാട് പേരെ മുന്നിൽ വെച്ചിട്ട് അപ്പോൾ അതിന് നമ്മൾ തരണം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യം എനിക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ ഇതിന് ശരിക്കും വർക്ക് ചെയ്തോ ഞാനൊരലംഭാവം കാണിച്ചില്ലേ ചിലപ്പോൾ ഇൻസൾട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലംഭാവത്തിന് കിട്ടുന്ന ശിക്ഷയാണ് അതായത് ഒരാൾ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമയത്തിന് തീർക്കാതിരിക്കുക അതുപോലെ നമ്മൾ ചെയ്യുന്നത് വൃത്തിയാകാതിരിക്കുക അപ്പോൾ അദ്ദേഹം വന്ന് ചിലപ്പോൾ ആളുടെ മുന്നിലാണോ ആളുടെ മുന്നിലാണോ നോക്കാതെ അദ്ദേഹം വന്ന് നമ്മുടെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കും അത് അവരുടെ കുറ്റമല്ല അത് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ മിതത്വം പാലിക്കണം ഇതേപോലെ അതായത് ഒരാൾ ഇൻസൾട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നിലവാരം നോക്കുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നോക്കുക അതിൽ തെറ്റെന്താണെന്ന് നോക്കുക ആ തെറ്റ് തിരുത്താൻ നോക്കി ആ ഇൻസൾട്ടിനെ നിങ്ങൾ നേരിടുക അതാണ് വേണ്ടത് ഇൻസൾട്ട് ചെയ്താളെ ഒരിക്കലും ഒരു പകയോടോ വിദ്വേഷത്തോടോ വെറുപ്പോടോ കൂടി നിങ്ങൾ നോക്കാൻ പാടില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിടേണ്ടിപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം